കെ ജി കമലേഷ് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. കമലേഷ്, ഭരണാധികാരി എന്ന നിലയിൽ എല്ലാവരും പ്രശംസിക്കുമ്പോഴും രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തി പോകേണ്ടതുണ്ട്. കൈവച്ച മേഖലകളിലെല്ലാം ഒപ്പം തന്നെ പ്രതിസന്ധി കാലങ്ങളിൽ കോൺഗ്രസിനെ ഇടപെടലുകളിലൂടെ മാറ്റിയെടുത്ത അല്ലെങ്കിൽ ഇടപെടലുകൾ കൊണ്ടുകൂടി താങ്ങി നിർത്തിയൊരു നേതാവ്, ആ നിലയിൽ എങ്ങനെ കാണാം അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ? അതും ശ്രദ്ധേയമാണ് വിനീത. ഇപ്പോൾ കാർക്കശ്യക്കാരനായ സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ സ്പീക്കർ പദവിയിലിരുന്നു കൊണ്ട് ഒരു സർക്കാരിനെ രക്ഷിച്ച സ്പീക്കർ കൂടിയായിരുന്നു. 2003 ഗ്രൂപ്പ് പോരത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എ കെ ആന്റണി സർക്കാരിനെതിരെ കടവൂർ ശിവദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഐ ഗ്രൂപ്പിൻ്റെ ഒരു സംഘം പ്രത്യേക ബ്ലോക്കായി സ്പീക്കർക്ക് കത്ത് നൽകാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഗ്രൂപ്പ് പോര് നടക്കുന്ന സമയമാണ്. ഈ വിവരം ഈ ഗ്രൂപ്പിൽ തന്നെ അന്ന് പറഞ്ഞു കേട്ടത് ലീഡറുടെ ബാത്റൂമിൽ നിന്നും ആരോ ഈ വിവരം ഉമ്മൻചാണ്ടിക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. ഡൽഹി ഫ്ലൈറ്റിന് വേണ്ടി ബോർഡിംഗ് പാസ് എടുത്ത് ഉമ്മൻചാണ്ടി അടിയന്തരമായി തിരിച്ചു വരികയും സ്പീക്കറുമായി ചർച്ച നടത്തുകയും അടിയന്തരമായി അച്ചടക്ക വിരുദ്ധ പ്രവർത്തനത്തിന് പരാതി ഇവിടുന്ന് ഹൈക്കമാൻഡിന് കൊടുക്കുകയും അങ്ങനെ ആ കത്ത് സ്പീക്കറായ വക്കം പുരുഷോത്തമൻ വാങ്ങി ഈ 5 MLA മാരോട് ഒന്നുകിൽ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും, മൊത്തം ബ്ലോക്കിന് അയോഗ്യരാകും എന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥലത്തിൽ ആ നീക്കം തന്നെ പിന്നോട്ട് പോയി. അങ്ങനെ പല രീതിയിലുള്ള തന്ത്രജ്ഞത, അന്ന് ഉമ്മൻചാണ്ടിയും വക്കമും ചേർന്ന് നടത്തിയ ഓപ്പറേഷനായിരുന്നു എ കെ ആന്റണി സർക്കാരിനെ പിടിച്ചു നിർത്താൻ കാരണം. അങ്ങനെ തന്ത്രജ്ഞനായ ലീഡറെ പോലും പല ഘട്ടത്തിലും ലീഡറുടെ നീക്കങ്ങളെ പോലും പൊളിക്കാൻ വന്ന എതിർവിഭാഗത്തിൻ്റെ ആളായി നിന്ന ആളുകൂടിയായിരുന്നു സ്പീക്കർ. ആ രീതിയിലും പലതരത്തിലുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എ കെ ആന്റണി മാറി പിന്നീട് മുഖ്യമന്ത്രിയായി ഐ ഗ്രൂപ്പ് ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ബദലായി ഉയർത്തിക്കാണിക്കുകയും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ MLA മാരുടെ ഹിതപരിശോധന നടത്താൻ AICC തീരുമാനിക്കും. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കാണ് പിന്തുണ എന്ന് കണ്ട് മാറേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പലതരത്തിലുള്ള ദൗത്യ നിർവഹണമൊക്കെ നടത്തിപ്പോയ ആ രീതിയിലുള്ളൊരു തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്, സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതും വക്കത്തിൻ്റെ ആ ശൈലി തന്നെയായിരുന്നു. കൃത്യസമയത്ത് നിർത്തുക, ആരായാലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചാട്ടുളി പോലുള്ള നിർദ്ദേശങ്ങൾ, ചാട്ടുളി പോലുള്ള ഓർഡറുകൾ കൊടുക്കുന്ന ഒരു സ്പീക്കർ, അതായിരുന്നു സ്പീക്കർ വക്കം പുരുഷോത്തമൻ. ആ രീതിയിൽ മികച്ച ഭരണാധികാരി, മികച്ച സ്പീക്കർ, മികച്ച പാർലമെൻറ്റേറിയൻ, മികച്ച രാഷ്ട്രീയ നേതാവ്, പിന്നീട് ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് എല്ലാവർക്കും കൃത്യമായ മാർഗനിർദ്ദേശമൊക്കെ കൊടുത്ത് പുതിയ നേതൃനിരയൊക്കെ വരുന്ന സമയത്ത് VD സതീശനും കെ സുധാകരനുമൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിയാണ് ആ പാർട്ടിയെ നയിക്കാനുള്ള ചുമതലയുമായി മുന്നോട്ട് പോയത്. ആ രീതിയിൽ പിന്നീട് അവസാന കാലത്ത് പല നേതാക്കളും പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങൾക്ക് അഭിമുഖമൊക്കെ നൽകിക്കൊണ്ട് പല എതിർപ്പുകളും തുറന്നു പറഞ്ഞു പോകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് ഒന്നും തന്നെ ആ വഴി പോകാതെ വക്കം അടിമുടി പാർട്ടിക്കാരനായി, അച്ചടക്കുള്ള പാർട്ടിക്കാരനായി അവസാന കാലം വരെ ജീവിച്ച ഒരു ചരിത്രമായിരുന്നു ഈ മുതിർന്ന നേതാവിന്. വിനീതാ.